ഏതാണ്ട് 40 ഓൺലൈൻ ചാനലുകൾ ഏതാണ്ട് നിഷ്പക്ഷമായിട്ട് ഭാരതത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജിഹാദി മാമ മാധ്യമങ്ങൾക്ക് വെല്ലുവിളിയായിക്കൊണ്ട് തന്നെയാണ് അവരെല്ലാം ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നത്. കഴിയുന്നത്രയും ഓതൻറ്റിക്കായിട്ട് ഭാരതത്തെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഇപ്പോൾ കുറേ പുസ്തകം പ്രസിദ്ധീകരിച്ചതുകൊണ്ട് കാര്യമായില്ല, അതല്ലെങ്കിൽ ഒരു വാർത്ത വായിച്ചതുകൊണ്ടായില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ പച്ച സത്യം വിളമ്പിയാൽ അത് കുറേ കാലം നിലനിൽക്കും. ഏതൊരു പത്രത്തിനും അതാത് ദിവസത്തെ ഉച്ച വൈകുന്നേരം വരെയുള്ള ആയുസേ ഉള്ളൂ. എത്ര വലിയ പത്രമാണെങ്കിലും, ഒരു വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും കുറച്ച് ദിവസത്തെ ആയുസേ ഉള്ളൂ. വളരെ നീട്ടി വലിച്ചെഴുതിയതൊന്നും ആരും വായിക്കാൻ പോണില്ല. പത്രമാധ്യമങ്ങളിലെ മിക്കവാറും ടൈറ്റിൽ മാത്രമേ വായിക്കാറുള്ളൂ. പത്രങ്ങളുടെയും മറ്റ് മാധ്യമങ്ങളുടെയും എല്ലാം വിശ്വാസ്യതയും ആധികാരികതയും നിലനിൽപ്പും തന്നെ വലിയ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ലെവലിൽ പോകുമ്പോഴാണ് ഓൺലൈൻ ചാനലുകൾ ദിവസങ്ങളോളം അതിന് പ്രാധാന്യമുണ്ട്. വസ്തുതകളുണ്ട്, ആ വസ്തുതകൾ വെച്ചുകൊണ്ട് കോമ്പറ്റീഷനിലൂടെ സത്യം വിളിച്ചു പറയാൻ ഓൺലൈൻ ചാനലുകൾ വളരെ കാര്യമായിട്ട് ശ്രമിക്കുന്നു. ഭാരതത്തെക്കുറിച്ചും ഭാരതീയ പൈതൃകത്തെക്കുറിച്ചും പച്ചയ്ക്ക് പറയാൻ ഭയപ്പെട്ടിരുന്നു ഒരു ഒരു വർഷം ഒന്നര വർഷം മുമ്പ് വരെ. ഇന്ന് ആരെക്കുറിച്ചും, പൃഥ്വിരാജിനെക്കുറിച്ചും അല്ലെങ്കിൽ കമാലുദ്ദീൻ എന്ന കമലിനെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ മകനെക്കുറിച്ചും അതുപോലെ തന്നെ വനിതാ കമ്മീഷനെക്കുറിച്ചും ജഡ്ജിമാരെക്കുറിച്ചും പല പല ഗവൺമെൻറ് ഓഫീസർമാരെക്കുറിച്ചും ഇതുകൂടാതെ വാര്യകുന്ദനെക്കുറിച്ചും ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്, മഹാത്മാഗാന്ധിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും ഈ നാട് ഭരിച്ച 10-60-65 വർഷം ഭരിച്ച ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി എന്നുള്ള ഫാമിലിയെക്കുറിച്ചും അവരുടെ കൂടെ നിന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ചും എല്ലാം എല്ലാം കരിം പച്ചയ്ക്ക് പറയാൻ ഭാരതീയർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക് ധൈര്യം കൊടുത്ത ഡോക്ടർ ടി മിസ്റ്റർ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസിനെ പോലെയുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ ധാരാളം വാചസ്പതിയെ പോലെയുള്ളവർ, സന്ദീപ് വാചസ്പതിയെ പോലെയുള്ള, സന്ദീപ് വാര്യരെ പോലെയുള്ളവർ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ, ഒരു ഒരു രണ്ട് ഡസൻ വ്യക്തികൾ ഹിന്ദു പേരുള്ളവരും ക്രിസ്ത്യൻ പേരുള്ളവരും മുസ്ലിം പേരുള്ളവരും പച്ചയ്ക്ക് മുമ്പോട്ട് വരുന്നിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. നമ്മുടെ വേദത്തിൽ പറയുന്നത് വിപ്രാഹ സന്തു നിർഭയ, അറിവുള്ളവർ നിർഭയരായിട്ടിരുന്നില്ലെങ്കിൽ രാഷ്ട്രം ശരിക്കും ഉച്ചകുത്തി പോകുന്നാ പറയാം, രാഷ്ട്രം തകർന്നു പോകും. അപ്പോൾ അറിവുള്ളവർ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ തെളിവുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക, വളരെ ഗംഭീരമായിട്ട് കാണാൻ സാധിക്കുക. അത് ഏതിനെക്കുറിച്ചും, പണ്ടൊക്കെ നെഹ്റുവിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ 16 അടിയന്തരവും അന്ത്യകൂതാശയം വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വരി പോലും എതിർപ്പ് പറയാൻ ഹിന്ദു പേരുള്ളവരും ക്രിസ്ത്യൻ പേരുള്ളവരും കാര്യമായിട്ട് മുമ്പോട്ട് വരുന്നില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ 100-ൽ 10 താഴെ പേര് മാത്രം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പോലും നമുക്കിപ്പോൾ പച്ചയ്ക്ക് സത്യം വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിൽക്കാൻ കാരണം വിപ്രാഹ സന്തു നിർഭയ. വളരെ മദർ തെരേസയെക്കുറിച്ചിട്ടായാലും സെയിൻറ് ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ചിട്ടായാലും അതുപോലെ വാര്യകുന്ദനെ കുറിച്ചിട്ടാണെങ്കിലൊക്കെ കരിം പച്ചയ്ക്ക് പറയാൻ നമുക്ക് ചങ്കൂറ്റം കിട്ടിയത് യഥാർത്ഥത്തിൽ ഇതുമാതിരിയുള്ള വ്യക്തികളാണ്. അപ്പോൾ അത് ഓൺലൈൻ ചാനലുകളിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. വാര്യകുന്ദൻ ആരായിരുന്നു എന്നുള്ളതിൽ ടി ജി മോഹൻദാസ് കരിം പച്ചയ്ക്ക് എണ്ണി 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 പറയുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റ് അതിനെക്കുറിച്ചുള്ള 2-3 കമൻറ്റുകൾ ഞാൻ വായിക്കാം. എല്ലാം വായിക്കുന്നില്ല. എന്താ കാരണം അറിയോ? എങ്ങനെയാണ് സമൂഹം ഇവരൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പ്രതികരിക്കുന്നത് എന്നറിയണം. കോൺഗ്രസ്സുകാർ എഴുതി വച്ചിരിക്കുന്ന ഇന്ത്യാ ചരിത്രവും സ്വാതന്ത്ര്യ സമര ചരിത്രവും അർദ്ധസത്യങ്ങളാണ്, അതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഈ അർദ്ധസത്യങ്ങളാണ് എന്ന് സമൂഹത്തിന് ഇപ്പോൾ ബോധ്യം വന്നു. ഇത്രയും കാലം, ഒരു 1.5 വർഷം മുമ്പ്, ഈവൻ കൊറോണയ്ക്ക് മുമ്പ് വരെ ഭാരത ചരിത്രം അർദ്ധസത്യങ്ങളാണെന്ന് വിചാരിച്ചവരില്ല.
അതാണ് ചരിത്ര സത്യം. എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്നാ ചോദിക്കുക. അടുത്തത് ടി ജി മോഹൻദാസ് സാറെ കലക്കി നമിച്ചിരിക്കുന്നു, ഇത് പറയാൻ താങ്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ താങ്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന ലെവലിൽ വിരലിലെണ്ണാവുന്ന ഒരു ഒരു ഒന്നൊന്നര ഡസൻ ആൾക്കാരുള്ളതാണ് ഇന്ന് ഇന്ന് ഭാരതത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന് അഭിമാനം. അടുത്തത് നമസ്തേ ടി ജി സാർ. അടുത്തത് ഇനി ഇതാണ് ചരിത്രമെന്ന് മദ്രസ പാഠത്തിൽ ചേർക്കും മദ്രസ പൊട്ടന്മാർ. വാര്യംകുന്നനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലിസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ടി ജി മോഹൻദാസ്. അത് പലപ്പോഴും മദ്രസയിൽ അധ്യാപകർക്ക് അറിഞ്ഞുകൂടാ. ഇത് ആണ് എന്ന് പറഞ്ഞ് മാറ്റേണ്ടത്, ടി ജി മോഹൻദാസ് പറഞ്ഞതിൽ നിന്ന് മാറ്റിയിട്ട് എടുക്കേണ്ടത് നേരെ എടുത്ത് വളരെ ഭംഗിയായിട്ട് പറയുക. ഇല്ല, ഒരു മൊയ്തീൻ എന്ന് പറയുന്ന ഒരാൾ, മൊയ്തീൻ കുട്ടി പറഞ്ഞിട്ടുണ്ട്, എന്തിനും കാലാവധി ഉണ്ട്, പക്ഷേ തെറി പറയലാണ് ഇയാളുടെ പണി. അതല്ല, മൊയ്തീൻ കുട്ടി മദ്രസയിൽ പഠിച്ച 1037 വെപ്പാട്ടികളെ വെച്ചതാണ് യഥാർത്ഥം എന്ന് പറയുന്ന, ഈ സമൂഹത്തെ 1300 വർഷം പുറകോട്ട് കൊണ്ടുപോകുന്ന, സ്ത്രീകളെ ഗർഭിണികളെ ഉൾപ്പെടെ തല്ലാനും കൊല്ലാനും വ്യഭിചരിക്കാനും പഠിപ്പിക്കുന്ന, നിങ്ങളുടെ ഉസ്താദുമാരും മുല്ലമാരും മുക്രമാരും പറയുന്നതും ചെയ്യുന്നതുമാണ് മൊയ്തീൻ കുട്ടി തെറി. അല്ലാണ്ട് ഗോപാലകൃഷ്ണൻ തെറി പറഞ്ഞിട്ടില്ല. ഈ ഈ ഗോപാലകൃഷ്ണൻ തെറി പറയാറുള്ളത് ഡാഷ് എന്നേ പറയാറുള്ളൂ, പറയണമെന്ന് തോന്നിയാൽ പോലും. മൊയ്തീൻ കുട്ടിക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടും, നിങ്ങളും മദ്രസയിൽ പഠിച്ചതുകൊണ്ടും, നിങ്ങളും വാര്യംകുന്നൻ്റെ ഏതോ ഒരു ബന്ധുവിൽ ജാരസന്തതിയായിട്ട് ജനിച്ചതുകൊണ്ടും ആണ് നിങ്ങൾക്കത് തോന്നുന്നത്. തെറി ഏതാ തെറി അല്ലാത്തത് ഏതാന്നുള്ളത് മൊയ്തീൻ കുട്ടിക്ക് പഠിപ്പിക്കണമെങ്കിൽ അച്ഛനമ്മമാർ നല്ലവരാവണം. നല്ല അച്ഛനമ്മമാരാണെങ്കിൽ അവരുടെ മക്കൾക്ക് നല്ല സംസ്കാരം ഉണ്ടാവുള്ളൂ. അതല്ലാത്തവർക്ക് പിന്നെ എന്ത് സംസ്കാരം? ഡെഡ് ബോഡിയെ പോലും സെക്സിന് ഉപയോഗിക്കാം, പശുക്കളെ സെക്സിന് ഉപയോഗിക്കാം, ആടുകളെ സെക്സിന് ഉപയോഗിച്ച് കൊല്ലുക, അതുപോലെ തന്നെ കുട്ടികളെ മക്കളെ പോലും സെക്സിന് ഉപയോഗിക്കുന്ന ഒരു ഒരു തെറി സംസ്കാരമുള്ള വിഭാഗത്തിന് മൊയ്തീൻ കുട്ടി, ഞാനല്ല കുറ്റവാളി, ഞാൻ ജനങ്ങൾ പറയുന്നത് വായിക്കുന്നേ ഉള്ളൂ. മൊയ്തീൻ കുട്ടി അന്വേഷിക്കണം സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്നും, താലിബാന്റെ അവസ്ഥ എന്താണെന്നും, പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്നും എല്ലാം അന്വേഷിക്കണം. അടുത്തത് സോമരാജപിള്ള ടി ജി, ടി ജിക്ക് പകരം ടി ജി മോഹൻദാസ് മാത്രം. അടുത്തത് ടി ജി മോഹൻദാസ് സാറെ കലക്കി കലക്കി. അടുത്തത് ഈ കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഭാരതം എപ്പോഴേ രക്ഷപ്പെടുമായിരുന്നു. അടുത്തത് സൂപ്പർ സാർ. അടുത്തത് തുലുക്കൻ ഗാന്ധിയെ കുറിച്ച് കൂടി ഒന്ന് പറയണം. അടുത്തത് ഇത് ഒരു സിനിമയിലെ സിനിമയാണ്, അതായത് ടി ജി മോഹൻദാസ് പറഞ്ഞത് ഒരു സിനിമയിലെ സിനിമയാണ്, നടനും സംവിധായകനും തമ്മിലുള്ള കഥയുടെ ഡിസ്കഷൻ രംഗം സീൻ ഒന്ന്, ആഷിഖ് കാഫീറുകളുടെ കഴുത്തുകൾ കൃത്യമായി വെട്ടുമ്പോൾ സീൻ ഒന്ന്, ആഷിഖ് കാഫീറുകളുടെ കഴുത്തുകൾ കൃത്യമായി വെട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോലോ തക്ബീർ എന്ന് ഉച്ചത്തിൽ അലറി വിളിക്കണം പൃഥ്വിരാജ്. അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് ഏറ്റുപറയുന്നത് ആരൊക്കെയാണ്? ആഷിഖ്. അതിനുള്ള ആളുകളെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജ്, അതാരൊക്കെയാണ്? ആഷിഖ്. ആരും അറിയരുത് പണ്ട് ISIS യുദ്ധത്തിനായി മതം മാറ്റം നടത്തി സിറിയയിലേക്ക് പോയ പിള്ളേരെ രഹസ്യമായിട്ട് എത്തിച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. അതെന്തിനാണ് അവരെ ക്വസ്റ്റ്യൻ മാർക്ക്? ഇവിടെ നിന്നും ആളുകളെ എത്തിച്ചാൽ പോരെ? ആഷിഖ്, പോരാ. കാരണം നമ്മുടെ മതക്കാരെ ഇതിനുപയോഗിച്ചാൽ വർഗീയ കലാപം ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടാക്കും എന്ന് നമ്മുടെ പഴയ മന്ത്രി സയ്യിദ് അലവി കുട്ടി സാഹിബ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തങ്ങളിക്കായും മമ്മൂട്ടിക്കായും പറഞ്ഞു. മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള നമ്മുടെ മതക്കാരും മുഴുവനും പറഞ്ഞു തന്നു, വേറെ ആരെയും ഹിന്ദുക്കളെ വേറെ ആരെയും ഹിന്ദുക്കളെ കിട്ടാനുമില്ല. അതുകൊണ്ട് മമ്മൂട്ടിക്കായിയുടെ നിർദ്ദേശപ്രകാരം മതം മാറ്റം നടത്തിപ്പോയ ഹിന്ദുക്കളെ ഉപയോഗിക്കുന്നത് ആണ് നല്ലത്. പൃഥ്വിരാജ്, വേറെ മാസ് ഡയലോഗുകളൊന്നുമില്ലേ മമ്മൂട്ടിക്ക പറയുന്നത് മാതിരി ഉണ്ട്? ആഷിഖ്, അതല്ലയോ ബോലോ തക്ബീർ എന്ന ശക്തമായ ഡയലോഗ്. ഇവിടെ ഡയലോഗിൽ അല്ല കാര്യം, ഭീകര മുഖത്തോടെ വേണം. നമ്മുടെ മതത്തിലേക്ക് മാറാത്തവരുടെ കഴുത്തുകൾ നോക്കി കൃത്യമായി വെട്ടി കൊല്ലുന്നതിനാൽ കഴമ്പുള്ള സംശയമുണ്ടെങ്കിൽ കിതാബ് വായിച്ചു നോക്കിയാട്ടെ. ഇതൊരു സിനിമയിലെ സിനിമയായിട്ട് ഒരാൾ എഴുതിയിരിക്കുകയാണ്. വളരെ കൂടുതലുണ്ട്, മുഴുവനും ഞാൻ വായിക്കുന്നില്ല. ഏതായാലും ആഷിഖ് അബുവും ഇതിൽ നിന്ന് മാറി, പൃഥ്വിരാജും ഇതിൽ നിന്ന് മാറി. 15 കോടി രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ വാര്യംകുന്നനെ കുറിച്ച് പുതിയ സിനിമ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം മലക്കം പറഞ്ഞു പറഞ്ഞു 1921 എന്ന് പറഞ്ഞൊരു സിനിമ പണ്ട് എടുത്തിട്ടുണ്ട്, അത് മതി, ഇനി ഇതുമാതിരി ഒരു സിനിമ എടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു.
1921 ഇറങ്ങിയ സിനിമ കൃത്യമായിട്ട് സംഗീകൾ പറയുന്ന വിഷയം തന്നെയാണ് അതിനകത്തുള്ളത്. അത് ഭാരത സ്വാതന്ത്ര്യ സമരവുമല്ല, അതൊരു മാപ്പിളലഹള തന്നെയായിരുന്നു. അത് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും ഖലീഫയ്ക്ക് വേണ്ടിയുമായിരുന്നു എന്നതിൻ്റെ ഇൻട്രോയിലും പറയുന്നുണ്ട്, വിവരണങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ അത് സത്യമാണെന്ന് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കൂടുതലായിട്ട് 1921 എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, പച്ച സത്യം പണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് 100-ാം വാർഷികത്തിലാണ് കുഴപ്പമുണ്ടായത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഏതായാലും മൊയ്തീൻ അപ്പം തന്നെ എഴുതിയത് നന്നായി, അത് ഇനി അപ്പം തന്നെ എനിക്ക് കൊടുക്കാനും സാധിച്ചു ഉത്തരം. ഇനി ഇത് ടി ജി മോഹൻദാസ് പറഞ്ഞതിനെക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്, ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതല്ല. ഇനി അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് വിവരണം കേൾക്കാത്ത പാതി കേട്ട വ്യക്തിയുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. പ്രണാമം, നമസ്കാരം.